ആരാണത് പുതുവാണോ? അതേടാ പൊട്ടംകണ, ആരാ ഇരിക്കടാ ഇവിടെ? അപ്പ അനുസരണ ഉണ്ട് നിനക്കല്ലേ? എടാ ഒരു പുള്ള ഒറ്റയ്ക്ക് കേറ്റിട്ട് വന്നിരിക്കാൻ ഞാൻ ഒരെണ്ണ അങ്ങോട്ട് തന്നാണ്ടല്ലോ, നിന്റെ ചെവിക്കല് എട്ട് നിലയില് എന്ന് പൊട്ടും, പിന്നെ കണ്ണും കാണില്ല ചെവിയും കേക്കില്ല, മുഴു പൊട്ടൻ. കൊറേ താടിയും മുടിയൊക്കെ അങ്ങോട്ട് വളർത്തി ഒരു വടിയും കുത്തി പിടിച്ചിരുന്ന തമ്പരാനാ അവരടാ. പൂത്തിന്റെ ചെവിയിൽ ഭേദം ഒന്നിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. നിന്റെ പേട്ട് തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് കയറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോത്തേ ഇരിക്കടാ അവിടെ. അനുസരണം അറിഞ്ഞോ? ആദ്യം തന്റെ സ്വന്തക്കാരും ബന്ധക്കാരും തന്നെ കുറെ പറ്റിച്ചു, പിന്നെ ഞാൻ തന്നെ കുറെ പറ്റിച്ചു. ഡാ ഇപ്പൊ ഉണ്ണുണ്ണി കിണ്ണുണ്ണി എന്നൊക്കെ പറഞ്ഞ രണ്ട് അലവനാദികള് കുറെ നാളുകളായിട്ട് തന്നെ പറ്റിക്കണം. നിന്റെ ജീവിതം മുഴുവനും ഇങ്ങനെ ഓരോരുത്തരും പറ്റിച്ച് പറ്റിച്ച് നീ വടിയും കുത്തി പിടിച്ച് കൊട്ടത്തേങ്ങ പോലെ കുറഞ്ഞ് കുറഞ്ഞ് ചാവും, അതാണ് നിന്റെ വിധി. മതി പോരടോ പോത്ത കൂടെ തമ്പുരാനെ, മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. തിന്ന ചോറിന് നന്ദി ഇങ്ങനെ കാണിക്കേണ്ടി വന്നില്ല, എനിക്ക് വേദനയുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ പറയാ, കുഞ്ഞുണ്ണിയും കാത്ത് താൻ ഇനി ഇവിടെ ഇരിക്കണ്ട, അവൻ ചത്തു. പൊതുവാളെ സത്യ ഞാൻ ഈ പറയുന്നത്, ഇത് ഇവിടുത്തെ മുന്നിൽ തുറന്നു പറയാനുള്ള ശക്തി കിട്ടാനാ ഞാൻ കുടിച്ചത്. വേണ്ടിട്ടല്ല, അതിനുള്ള ധൈര്യം കിട്ടാനാ ഞാൻ ചീത്ത വിളിച്ചു. ക്ഷമിക്കണം. പോയി തമ്പുരാനെ, നമ്മുടെ കുഞ്ഞിനെ ദൈവം തിരിച്ചു വിളിച്ചോണ്ട് പോയി. രാമവർമ്മയുടെ അനന്തരവൻ കുഞ്ഞുണ്ണി വിവാഹം ചെയ്യാനിരുന്ന രേവതിയാണ് ഞാൻ, രാധികയല്ല. കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ മോളിൽ നിന്ന് വീണാണ് കുഞ്ഞുണ്ണി മരിച്ചത്. എങ്ങനെയാ അതിവിടെ അറിയിക്കുക എന്ന ധർമ്മസങ്കടത്തിലായിരുന്നു അമ്മാവൻ. അതുകൊണ്ടാണ് ആറുമാസം കഴിഞ്ഞേ വരൂ എന്ന കള്ള ടെലിഗ്രാം അടിച്ച ശേഷം സാവകാശം ഇവിടെ വന്ന് സത്യം അറിയിക്കാൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ വന്നപ്പോൾ കുഞ്ഞുണ്ണി വന്ന സന്തോഷത്തിൽ മതിമറന്ന് നടക്കുന്ന തമ്പുരാനെയും തമ്പുരാട്ടിയുമാണ് ഞാൻ കണ്ടത്. സത്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനും രാധികയായി ഇവിടെ നടന്ന ഈ നാടകത്തിൽ പങ്കുചേർന്നത്. കുഞ്ഞുണ്ണി പറഞ്ഞ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കുഞ്ഞുണ്ണിയുടെ മോഹമായിരുന്നു അച്ഛമ്മയുടെ സപ്തതിക്ക് എല്ലാവരും വിളിച്ചുകൂട്ടി ആഘോഷിക്കണമെന്ന്. അതുകൊണ്ട് അവരെല്ലാം വരാൻ വേണ്ടിയാ പെട്ടിയെക്കുറിച്ചുള്ള കഥ ഞാൻ ഉണ്ടാക്കി അവരെ അറിയിച്ചത്. ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നറിയാം, ക്ഷമിക്കണം. എന്നോടും കുഞ്ഞുണ്ണി, ശിവൻ, ശിവരാമൻ, അതാണ് എൻ്റെ പേര്. എല്ലാം ഞാൻ കേട്ടു. സ്വന്തം വിധിക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒന്ന് പയറ്റ് നോക്കിയതാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യേണ്ടതായും പറയേണ്ടതായും വന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തലയിലെഴുത്ത് മാറ്റാൻ കഴിയില്ല, തോറ്റുപോയി. മാപ്പ് ചോദിക്കാനാണ് വന്നത്. തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, പിന്നെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ ഈ കാലിലൊന്ന് തൊട്ടു തൊഴുത് ശപിക്കരുതേ എന്ന് അപേക്ഷിക്കാം. അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തി വരാൻ നിങ്ങൾ, ഇരുട്ടുപിടിച്ച് കിടന്ന എൻ്റെയും സേതുവിൻ്റെയും മനസ്സിൽ വിളക്ക് കൊളുത്തി വരാൻ നിങ്ങൾ, മരവിച്ച് കിടന്ന് ഞങ്ങളെ ഉത്സാഹം കൊണ്ട് പുതപ്പിച്ചവരാ നിങ്ങൾ. നല്ലതേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, നന്മയേ നിങ്ങൾക്ക് വരൂ. നിങ്ങളെക്കുറിച്ച് എല്ലാം ഇപ്പം എനിക്കറിയാം. എനിക്കൊരപേക്ഷയുണ്ട് അങ്ങോട്ട്. അയ്യോ, അപേക്ഷ എന്ന് മാത്രം പറയരുത്, എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് ഞാൻ.
എന്തു പറയും സേതുവിനോട്? എങ്ങനെ പറയും കുഞ്ഞുണ്ണിയെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളും കാത്തിരിപ്പുമൊക്കെ വെറുതെയായിരുന്നു എന്ന്? ഒന്നും അറിയാതെ ആ പാവം അവളുടെ ഉണ്ണിക്കണ്ണന് പൂജയും നിത്യവും നടത്തുക, പ്രാർത്ഥിക്കുക കുഞ്ഞുണ്ണിക്ക് നന്മയും ദീർഘായുസ്സും നൽകാൻ. ചന്ദനവും പ്രസാദവുമായിട്ട് അവളിപ്പോൾ ഇറങ്ങി വരും കുഞ്ഞുണ്ണിയെ തൊടിയിക്കാൻ. കുഞ്ഞുണ്ണി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? കുഞ്ഞുണ്ണി ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞാൽ അവൾക്കത് താങ്ങാനാവില്ല. ആ നിമിഷം അവൾ മരിക്കും. എൻ്റെ സേതു എന്നെ വിട്ടുപോയാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അച്ചാ ക്ഷമിക്കണം, അങ്ങനെ വിളിച്ച് പരിചയിച്ചു പോയി, ഇനി വിളിക്കില്ല. വിളിക്കണം, ഇനിയും വിളിക്കണം, അതാണ് എനിക്കുള്ള അപേക്ഷ. കുഞ്ഞുണ്ണി മരിക്കാൻ പാടില്ല. ശിവരാമന്റെ ശബ്ദവും ഗോവിന്ദന്റെ ദേഹവുമായി കുഞ്ഞുണ്ണി ജീവിക്കണം. ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് കൂലിയായിട്ടോ അവകാശമായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, എനിക്കൊന്നും വേണ്ട, എന്റെ സേതുവിനെ മാത്രം മതി. എന്താ എന്താ നിങ്ങളൊന്നും പറയാത്തത്? ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ നിങ്ങൾക്ക്. ഒരല്പം കരുണ എന്നോട് കാട്ടിക്കൂടെ? അങ്ങനെ പറയരുത്, കുഞ്ഞുണ്ണിയുടെ ശബ്ദം മാത്രമേ ഇവിടെ ഉള്ളൂ. ഗോവിന്ദൻ പോയി. കുഞ്ഞുണ്ണി എവിടെയാ നീ? കുഞ്ഞുണ്ണി നിന്റെ ശബ്ദം കേട്ടുവല്ലോ. ഞാന് പൂജ കഴിഞ്ഞ പ്രസാദം തൊടാൻ അന്വേഷിച്ച, കാണുകയില്ല. എവിടെ? പോത്ത് പോലെ വളർന്നില്ലേടാ കുട്ടാ നീ. ചെക്ക നീനെയും കുട്ടികളി മാറിയിട്ടില്ല. അച്ഛമ്മേടെ അടുത്ത് ഒളിച്ചു കളിക്കുക, പാടി വിളിക്കണായിരിക്കും നിന്നെ. അങ്ങനെങ്കിൽ അങ്ങനെ. ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കോരും മണി കൊണ്ടുവായോ. പീലിത്തീരോ മുടി മാടിത്തരാമുണ്ണി, ഓടക്കൂഴലൂരി പാടിത്തായോ. ആലോലം താലോലം താരാട്ടാം ഞാൻ നിന്നെ, ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായോ. കുഞ്ഞുണ്ണി സേതു, നമ്മുടെ കുഞ്ഞുണ്ണി എവിടെയുണ്ട് കള്ളൻ? കുഞ്ഞുണ്ണി ഞാനിവിടെ തന്നെ ഉണ്ട് അച്ചാ. അച്ഛമ്മയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ വെറുതെ വിളിച്ചിരുന്നതാ. പുറമ്പ് കൂടുന്നുണ്ട് ചെക്കന്, എങ്കിലും അച്ഛമ്മക്ക് ഇഷ്ടാ. കളിച്ചോ കളിച്ചോ, നിന്റെ താളത്തിന് തുള്ളാൻ വേറെ ആരാ ഉള്ളത് ഈ അച്ഛമ്മ അച്ഛനും അല്ലാതെ? ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നോളൂ.